ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതും വെറും രണ്ട് ചേരുവകൾ വെച്ചിട്ടാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നിമിഷ നേരം കൊണ്ടൊന്ന് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അടുപ്പ് ഓൺ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഈ പാനിനകത്തോട്ട് ആദ്യം ചേർക്കേണ്ടത് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിനകത്ത് മധുരത്തിന് ഉള്ള പഞ്ചസാരയല്ല ചേർക്കുന്നത്. ഈ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസിലെ മെയിൻ ആയിട്ടുള്ള ഒരാൾ കേട്ടോ. ഇനി അടുത്തത് ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കൊക്കോ പൗഡറാണ്. അതൊരു ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതിന് ഇപ്പോൾ കുറച്ച് ഫ്ലേവറൊക്കെ കൂടുതൽ, അതായത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇപ്പോഴും ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. നമുക്ക് ഈ ഒരു കൊക്കോ പൗഡർ കണ്ടൻസ്ഡ് മിൽക്കിനകത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ മിക്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. സാധാരണ നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് എന്നൊക്കെ പറയുമ്പം പാലാണ് നമ്മൾ സാധാരണ ഒഴിച്ചു കുടിക്കാറ്. എന്നാൽ ഇതിനകത്ത് നമ്മൾ വെള്ളമാണ് ചേർക്കുന്നത്. അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും കൊക്കോ പൗഡറിൻ്റെയും അളവ് വെച്ചിട്ട് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിനകത്തുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൊക്കോ പൗഡറൊക്കെ ഈ വെള്ളത്തിൽ അങ്ങ് മിക്സ് ആയിട്ട് വരണം. എന്നിട്ട് ഇത് നമുക്കിപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാലാണ് ആ കണ്ടൻസ്ഡ് മിൽക്കും കൊക്കോ പൗഡറിൻ്റെ ഒക്കെ ഫ്ലേവർ ഈ വെള്ളത്തിലോട്ട് അങ്ങ് ഇറങ്ങി വരത്തുള്ളൂ. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ ഞാൻ ഇവിടെ തിളച്ചു കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ചോക്ലേറ്റിൻ്റെ ഒക്കെ. അപ്പോൾ ഇത്രയും മതിയാവും. നമുക്ക് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതുപോലെ നമ്മുടെ സെർവിങ് ഗ്ലാസ്സിനകത്തോട്ടൊന്ന് മാറ്റി ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ റെഡിയാണ്. പാലൊന്നും ചേർക്കാതെ വേറെ രണ്ട് ചേരുവകൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി കുറച്ചും കൂടെ ഒന്ന് ഒരു ടേസ്റ്റും ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് നമുക്ക് ചോക്ലേറ്റ്, അത് ഏത് ചോക്ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊരു ഡയറി മിൽക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞു മിഠായി ഉണ്ടെങ്കിൽ അതൊന്ന് ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ മേലെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രുചി ഉണ്ടാവും. പിന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഗാർണിഷൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് ആണ്, അല്ലെങ്കിൽ ഒരു വെൽക്കം ഡ്രിങ്ക് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻടിൽ ദെൻ, ബൈ ബൈ.